उसकी भाई क्या हीटिंग एन ऑफिस बिल्डिंग बेस्ड ऑन न्यूटन्स लॉ ऑफ कूलिंग सपोज दैट इन विंटर द डे टाइम टेम्परेचर इन अ सर्टेन ऑफिस बिल्डिंग इज मेंटेन्ड एट 1070 द हीटिंग इज शट ऑफ एट 10 PM एंड टर्न्ड ऑन अगेन एट 6 AM On a certain day, the temperature inside the building at 2 a.m. was found to be 65. The outside temperature was 50 at 10 p.m. and had dropped to 40 by 6 a.m. What was the temperature inside the building when the heat was turned on at 6 a.m.? ഇവിടെയും നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഇവിടെ നമ്മൾ ഒരു കുറച്ച് ഫിസിക്സ് പറയണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താണെന്ന് പറയാം. ദ ടൈം ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ The rate of change of the rate of change of temperature capital T of a body is proportional to is proportional to the difference between proportional to the difference between difference between T and the temperature of the surrounding medium and the temperature of the surrounding medium this is Newton's law of cooling ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ക്യാപിറ്റൽ ടി ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ടി ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് മീഡിയ അപ്പോ നമുക്കിവിടെ നമുക്കൊരു മോഡൽ സെറ്റ് ചെയ്യണം അല്ലേ സെറ്റിംഗ് എ മാത്തമെറ്റിക്കൽ മോഡൽ അതാണ് മോഡലിംഗിന്റെ സ്റ്റെപ്പിലെ ആദ്യത്തെ സ്റ്റെപ്പ് ആണല്ലോ ആദ്യം ഫിസിക്സ് മനസ്സിലാക്കണം പിന്നെ മോഡൽ സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ എടുക്കും ലെറ്റ് ക്യാപിറ്റൽ ടി ഓഫ് ടി നമുക്ക് ഹീറ്റ് ആണല്ലോ കണ്ടുപിടിക്കാൻ ലെറ്റ് ക്യാപിറ്റൽ ടി ഓഫ് ടി ബി ദ ടെമ്പറേച്ചർ ബി ദ ടെമ്പറേച്ചർ ഓഫ് ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടെ ടെമ്പറേച്ചർ വാട്ട് വാസ് ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ബിൽഡിംഗ് എന്നാണ് അപ്പോൾ ഇൻസൈഡ് ദ ബിൽഡിംഗ് എടുക്കാം ക്യാപിറ്റൽ ടി ഓഫ് ടി ബി ദ ടെമ്പറേച്ചർ ഓഫ് ഇൻസൈഡ് ദ ബിൽഡിംഗ് ടെമ്പറേച്ചർ ഓഫ് ഇൻസൈഡ് ബിൽഡിംഗ് ഇൻസൈഡ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് എ ടൈം ടി എ ടൈം small t and T of A is the surrounding means outside temperature adu eppozhum constant aayirikkum is Newton's law of cooling il parayunnathaanu T of A constant aayirikkum outside temperature then by Newton's law T of T is proportional to
ടി മൈനസ് ടി എ എന്നല്ലേ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടി ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് മീഡിയം അല്ലേ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആണല്ലോ, സറൗണ്ടിങ് മീഡിയം ഉദ്ദേശിക്കുന്ന ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ കൊടുക്കാം, കെ ഇൻറ്റു ടി മൈനസ് ടി. അപ്പോൾ മോഡൽ കിട്ടി, അല്ല റേറ്റ് ഓഫ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ടി ഓഫ് നമ്മൾ എഴുതിയൽ തെറ്റുണ്ട്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ടി ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ഡി ടി അല്ലേ, ഡി ക്യാപിറ്റൽ ഡി ബൈ ഡി സ്മാൾ ടി, സ്മാൾ ടി ടൈമും ക്യാപിറ്റൽ ടി ടെമ്പറേച്ചറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനെ സോൾവ് ചെയ്യാമല്ലോ നമുക്ക്, ഡി ടി ബൈ ടി ഇൻറ്റു ടി മൈനസ് ടി എ. ഇവിടെ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ടി ആണ് വേരിയബിൾ ആയിട്ടുള്ളൂ, ക്യാപിറ്റൽ ടി എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണേ. ഇത് ഇത് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ, ടി എ കോൺസ്റ്റൻ്റ് ആണ്. ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്മാൾ ഡി ടി. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ, ഇൻ്റഗ്രൽ വൺ ബൈ ടി മൈനസ് ടി എ ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കെ ഡി ടി. കൂടെ എന്താവും, ലോഗരിതം ഓഫ് ടി മൈനസ് ടി എ ഇസ് ഈക്വൽ ടു കെ ടി കെ ടി പ്ലസ് പ്ലസ് ലോഗ് സി. സോ ലോഗരിതം ഓഫ് ടി മൈനസ് ടി എ മൈനസ് ലോഗ് സി ഇസ് ഈക്വൽ ടു എന്താണ്, കെ ടി. സോ ലോഗരിതം ഓഫ് ടി മൈനസ് ടി എ ഡിവൈഡഡ് ബൈ സി ഇസ് ഈക്വൽ ടു കെ ടി. സോ ലോഗ് ടി മൈനസ് ടി എ ബൈ സി ഇസ് ഈക്വൽ ടു കെ ടി ആണെങ്കിൽ ടി മൈനസ് ടി എ ബൈ സി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു കെ ടി. ടി മൈനസ് ടി എ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു കെ ടി. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായി. ഇനി നോക്കണം ടി എ കോൺസ്റ്റന്റ് എന്നല്ലേ പറഞ്ഞേ, ടി എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആണ്. ക്വസ്റ്റ്യനിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് പറയുന്നില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വാസ് 50 അറ്റ് 10 പി എം ആൻഡ് ഹാഡ് ഡ്രോപ്ഡ് ടു 40 അറ്റ് 6 എ എം. രാത്രി 10 മണിക്ക് 50 രാവിലെ 6 മണിക്ക് 41 പറയുന്നത്. അപ്പോൾ ഒരു ഫിക്സ് ചെയ്ത് ഒരു നമുക്കൊരു കോൺസ്റ്റന്റ് ആണ് ആവശ്യം. അപ്പോൾ അങ്ങനെ പറയാത്തതുകൊണ്ട് നമ്മൾ ഈ 50-ൻ്റെയും 40-ൻ്റെയും ആവറേജ് എടുക്കും. അപ്പോൾ We choose the outside temperature. The outside temperature, outside temperature naala TA nu desikku, is equal to average of 40 and 50. So 14 ഡേ 15 ഡേ ആവറേജ് 45 ആണ് അല്ലേ. ദാറ്റ് ഈസ് ടി എ ഈസ് ഈക്വൽ ടു 45. അപ്പോൾ നമ്മുടെ ആൻസർ എന്താവും, ഹെൻസ് നമ്മുടെ സൊല്യൂഷൻ എന്താവും, ഹെൻസ് സൊല്യൂഷൻ ഈസ് ടി എക്ക് പകരം 45 കൊടുക്കാമല്ലോ, ടി മൈനസ് 45 ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു കെ ടി. ഈസ് ഇക്വേഷൻ 1. അപ്പോൾ കുറച്ചുകൂടി ടി ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 45 പ്ലസ്
c into e raised to kt. ഇനി നമുക്ക് അക്സിലറേറ്റ് ടി ഓഫ് ടി ആണല്ലേ. ഇനി നമുക്ക് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നതിൽ അവരൊരു കാര്യം തന്നിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. വൺ, ദ ഹീറ്റിംഗ് ഈസ് ഷട്ട് ഓഫ് അറ്റ് 10 PM ആൻഡ് ടേൺഡ് ഓൺ again at 6 AM on a certain day the temperature inside the building was 2 AM was found to be 65 alle outside 10 and dropped out to 40 chosikina what was temperature inside the building when the heat was turned on at 6 AM alle javale 6 manikku inside temperature ethra ennu naan chosikina appo namukku oru karyam cheyya ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 50 അറ്റ് 10 PM അപ്പോൾ 10 PM ആണ് ഇനിഷ്യൽ ആയിട്ട് തുടങ്ങുക. 10 PM സീറോ ടൈം എന്ന് എടുക്കുക. സീറോ ടൈമിൽ എത്രയാണ്? 50 ആണെന്ന് എടുക്കുക. അപ്പോൾ 10 PM ഇവിടെ സീറോ ടൈം ആയിട്ട് ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് ഉദ്ദേശിക്കുന്ന 10 PM ആ സമയത്തുള്ള ടെമ്പറേച്ചറിന് 50 ആയിട്ട് എടുക്കുക. നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള പണിയാണ് അല്ലേ. വി ചൂസ് 10 PM ടു ബി ടി ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു 10. ക്യാപിറ്റൽ ടി ഓഫ് സീറോ and capability of c or 10 alla t is equal to c on 10 but the heat at 10 PM la heat at raya and heat to us 70 alle 70 aanu heat to us 70 50f at 10 PM aanu. അല്ല ഇവിടെ ഇവിടെ അങ്ങനെയല്ലോ. സപ്പോസ് ദാറ്റ് വിന്റർ ഡേ ടൈം ടെമ്പറേച്ചർ ഇൻ എ സർട്ടൻ ഓഫീസ് ബിൽഡിംഗ് മെയിൻറ്റൈൻ അറ്റ് 70 ടെമ്പറേച്ചർ അത് 70 ആണ്. ദ ഹീറ്റിംഗ് ഈസ് ഷട്ട് അറ്റ് ഷട്ട് ഓഫ് അറ്റ് 10 PM ഇവിടെ പറയുമ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആണ്. ഈ 50 എന്നത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ആണ്. ഇവിടെയാണ് 10 PM ബിൽഡിങ്ങിൻ്റെ ഹീറ്റ് 70 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 70 ആണ് എടുക്കേണ്ടത്. ഇറ്റ് വാസ് 70 ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു 70. ദെൻ ഇക്വേഷൻ 1 ബിക്കംസ് ക്യാപിറ്റൽ 1 എന്ന് വെച്ചാൽ എന്താണ്? ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു 45 പ്ലസ് സി ഇൻറ്റു ഇ റൈസ് ടു കെ ടി ആണ്. ഇവിടെ ടിക്ക് സീറോ കൊടുത്താൽ പുട്ട് സ്മാൾ ടി ഈസ് ഈക്വൽ ടു സീറോ ദെൻ ക്യാപിറ്റൽ ടി ഓഫ് സ്മാൾ സീറോ ഈസ് ഈക്വൽ ടു ടീൻ്റെ പ്ലസ് സീറോ കൊടുത്താൽ 45 പ്ലസ് സി ഇൻറ്റു ഇ റൈസ് ടു സീറോ. അപ്പോൾ ടി ഓഫ് സീറോ 70 എന്ന് 70 ഈസ് ഈക്വൽ ടു 45 പ്ലസ് സി സി ഈസ് ഈക്വൽ ടു സിൻ്റെ വാല്യൂ ആയി അല്ലെ 25. ദെൻ ക്വസ്റ്റ്യൻ 1 ഈസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 45. വൈ ഓഫ് ടി എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം ടി ക്യാപിറ്റൽ ടി ഹീറ്റ് ആയതുകൊണ്ട് ടിയിൽ പറഞ്ഞതേ ഉള്ളൂ. ക്യാപിറ്റൽ ടി ഓഫ് ടി ഈസ് ഈക്വൽ ടു 45 പ്ലസ് 25 ഇ റൈസ് ടു കെ ടി. ഇതാണ്
പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇവിടെ കെ ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് കെ കൂടി കണ്ടുപിടിച്ചാലോ? കെ കണ്ടുപിടിക്കാൻ എന്ത് തന്നിട്ടുണ്ട്? കെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു കാര്യമുണ്ട് അവിടെ. എന്താ? ആ, ഓൺ എ സെർട്ടൺ ഡേ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ബിൽഡിംഗ് അറ്റ് 2 AM വാസ് 65. അപ്പൊ നമ്മൾ 10 PM കാര്യമാണ്. ആ ഒരു ദിവസം എന്താ, ഓൺ എ സെർട്ടൺ ഡേ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ബിൽഡിംഗ് 2 AM. ഇപ്പൊ 2 മണിക്ക് എത്രയുണ്ട്? 65 ആണ്. 2 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം എത്രയാണ്? നമ്മൾ രാത്രി 10 മണിയാണ് 0 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 മണിയാകുമ്പോഴോ 11 മണി 11 PM ആകുമ്പോൾ ടി ഈസ് ഈക്വൾ ടു 1. 12 PM ആകുമ്പോൾ 12 AM ആകുമ്പോൾ ടി ഈസ് ഈക്വൾ ടു. അപ്പോൾ 1 AM ആകുമ്പോൾ ടി ഈസ് ഈക്വൾ ടു 3. 2 AM ആകുമ്പോൾ ടി ഈസ് ഈക്വൾ ടു, കാരണം 10 ആണല്ലോ നമ്മൾ ബേസിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 AM. ഇപ്പോൾ ടി ഈസ് ഈക്വൾ ടു 4 ആകുമ്പോൾ, സ്മാൾ ടി ഈസ് ഈക്വൾ ടു 4 ആകുമ്പോൾ ക്യാപിറ്റൽ ടി 65 ആണ്. അതാണ് അവിടെ തന്നിരിക്കുന്നത്. ഗിവൺ നമുക്ക് കെ കണ്ടുപിടിക്കാം. ഗിവൺ ഗിവൺ ദ ടെമ്പറേച്ചർ ഗിവൺ ദ ടെമ്പറേച്ചർ inside temperature inside at 2 AM was 65. That is 2 AM means small t is equal to 4. That is capital T of small t, capital T of 4, capital T of 4 is equal to 65. Right. That is given, that is capital T of 4 is equal to 65. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? ടി പർട്ടിക്കുലർ സൊല്യൂഷൻ ക്യാപിറ്റൽ ടി ഓഫ് സ്മാൾ ടി ഈസ് ഈക്വൽ ടു 45 + 25 ഇൻറ്റു ഇ റൈസ് ടു കെ ടി. ഇതാ ഉണ്ടായിരുന്നു ഇവിടെ പുട്സ്. ഇവിടെ ടീന് 4 കൊടുത്താൽ then capital T of 4 is equal to 45 + 25 into e raised to 4k. For T of 4, T of 4 in the place is 65. 65 is equal to 45 + 25 e raised to 4k. For 25 e raised to 4k is equal to 25 e raised to 4k is equal to 25 e raised to 4k equal to 20 e raised to 4k is equal to 4/5 അല്ലേ? 0.8. e raised to 4k is equal to 0.8. 4k is equal to എന്താ? ലോഗ്, രണ്ട് സൈഡ് ലോഗ് എടുത്താൽ മതിയല്ലോ. ലോഗ് 0.8. 4k is equal to എന്താണ് ലോഗ് 0.8 എത്രയാ? 0.8 ആകുമ്പോൾ മൈനസ് വരുമല്ലേ? മൈനസ് 0.8 ആകുമ്പോൾ 1 ചെറുതല്ലേ?
0.8 log ആണ് ഓ 0223 ല്ലേ 223 k is equal to minus 0.223 by four ले पता है क्या minus 0.23 55 something ले 0.55 ले this my general solution t of t is equal to then 45 plus 25 45 plus 25 into e raised to minus 0.5 0.055 we chose in the particular solution kittiyallo ഇതല്ലേ ചോദിച്ചിരുന്നേ